അഴിമതി മുതൽ വികസനം വരെ ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പിൽ ചെങ്ങന്നൂരിലെ യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത്? നഗരത്തിലെ ജിംനേഷ്യത്തിൽ നിന്നാണ് ഇന്നത്തെ പടയണി തയ്യാറാക്കിയത്. അനൂപ് ബാലചന്ദ്രൻ. ചെങ്ങന്നൂരിൽ മൂന്ന് സ്ഥാനാർത്ഥികളും കളം നിറഞ്ഞു കഴിഞ്ഞു. ശക്തമായ പോരാട്ടം മണ്ഡലത്തിൽ നടക്കുമ്പോൾ നാട്ടിലെ ശക്തന്മാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അതിന് സന്തോഷമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രധാന വലിയ പ്രശ്നം കറപ്ഷനാണ്. കറപ്ഷനാണ്. റോഡ് പണിയില്ല, നമ്മളുടെ വാർഡുകളിൽ ലൈറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പരിഹരിക്കുന്ന ആരായാലും അവരെ ജയിപ്പിക്കണം. ഇവിടെ ഈ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഇപ്പോൾ നേരത്തെ ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ അത് കുറച്ചൊക്കെ ആയിട്ടിരിക്കുന്നു സ്റ്റേഡിയം. അതിനും ബാക്കിയോട് ചെയ്യാനുണ്ട്. കുറേയൊക്കെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒക്കെ എന്നാലും ആവനുമുണ്ട്. തൊട്ടപ്പുറത്തുള്ള തിരുവല്ലയോ അതിനപ്പുറത്തുള്ള ചങ്ങനാശ്ശേരിയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ വികസനങ്ങളുടെ ഒരു റേറ്റ് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഭയങ്കര പെട്ടെന്നാണ് വികസിപ്പിച്ച് വരുന്നത്. പക്ഷേ ചെങ്ങന്നൂരൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മാറാത്ത ട്രാഫിക് ബ്ലോക്കുകൾ, എങ്ങും എങ്ങും വളരാത്ത പഴയ ഇപ്പോഴത്തും പഴയ ബിൽഡിങ്ങുകൾ, ഒന്നും മോടി പിടിപ്പിക്കുന്നില്ല. എല്ലാം പഴയ ഒരു പഴയ തനിമ തന്നെ നിലനിർത്തുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ വികസനങ്ങൾ വേണം. പൊതു ഇടങ്ങളെക്കാൾ ശക്തമായ പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ. യുവാക്കളുടെ ശ്രദ്ധ എത്തുന്നതും ഇവിടേക്ക് തന്നെ. എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തവണ പ്രചാരണം? ഇഷ്ടത്തിന് വാഗ്ദാനങ്ങൾ പറയുന്നുണ്ട് അവർ. എല്ലാം നടപ്പാക്കുമെന്നാണ് അവർ പറയുന്നത്. ചെയ്യുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇഷ്ടത്തിന് വാഗ്ദാനങ്ങളും ഗ്രൂപ്പുകളും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ കുറെ ഇലക്ഷൻ ചെയ്ത് പല ടീം ഇത് ഗ്രൂപ്പുകളും ജയിക്കുന്നുമുണ്ട്. എത്ര വാട്സാപ്പ് ഗ്രൂപ്പായി തെരഞ്ഞെടുപ്പിൻ്റെ? ഇപ്പോൾ തന്നെ 10-15 ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാം ഓരോ പാർട്ടിയുടെ തന്നെ ഒരു പാർട്ടിയുടെ തന്നെ പല രീതിയിലുള്ളത്, പല വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടുള്ളത്. ബേസിക്കലി ഇപ്പോൾ ഫുൾ ഇത് വോട്ടെടുപ്പ് കൂട്ട് തന്നെ പകുതി ഇവിടെ വെളി നടക്കുന്നതിനേക്കാളും അകത്ത് നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളായി നൽകുന്ന വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ വെക്കാനുള്ളത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും ഈ വാഗ്ദാനങ്ങൾ നടപ്പിലായോ ഇല്ലയോ എന്ന്. കുറഞ്ഞ പക്ഷം ഈ വാഗ്ദാനങ്ങളെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ചെങ്ങന്നൂരിലെ യുവതലമുറയ്ക്ക് സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്. ചെങ്ങന്നൂരിൽ നിന്നും ക്യാമറമാൻ അനന്തു പ്രഭയ്ക്കൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.